മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കോമ്പൗണ്ടിൽ നിന്നും ഔഷധ ഗുണമുള്ളതും അപൂർവമായി കാണപ്പെടുന്നതുമായ ഞെട്ടാവൽ ഇനത്തിൽപ്പെട്ട കൂറ്റൻമരം മുറിച്ച് കടത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഹെൽത്ത് സെന്റർ ഗേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കോമ്പൗണ്ടിൽ നിന്നും ഔഷധ ഗുണമുള്ളതും അപൂർവവുമായി കാണപ്പെടുന്നതുമായ ഞെട്ടാവൽ ഇനത്തിൽപ്പെട്ട കൂറ്റൻമരം മുറിച്ചു കടത്തിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഹെൽത്ത് സെന്ററിന്റെ ഗേറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരുമായി ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മുക്കം സി എച്ച് സിയെ എങ്ങനെയൊക്കെ തകർക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരും അതിന്റെ പ്രതിയായിട്ടുള്ള പ്രിയപ്പെട്ട എം എൽ എ. ഈ സി എച്ച് സി വലിയ വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾക്കില്ല. കൃത്യമായി മുനിസിപ്പാലിറ്റിയുടെയും ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെയും ആളുകളുടെ പൂർണ്ണമായ ഒത്താശയോടുകൂടി ഒരു കൊള്ളയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. യൂത്ത് ലീഗ് മുക്കം മുനിസിപ്പൽ പ്രസിഡന്റ് ഷെരീഫ് വെണ്ണക്കോട് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കല്ലുരുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ എം കെ യാസർ, കൃഷ്ണൻ വടക്കേൽ, സക്കീന കബീർ, ബിന്നി മനോജ്, ഗഫൂർ മാസ്റ്റർ, മുക്കം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കാദിയോട്, ജിഹാദ് തറോൽ, അൻവർ മുണ്ടുപാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.